നമസ്കാരം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യണോ വേണ്ടേ എന്ന് ഇങ്ങനെ ആലോചിച്ച് അവസാനം ഫൈനലി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ബാക്കിൽ നമ്മളുടെ ടൈഗർ നിപ്പുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ളൊരു പെട്ടെന്നുള്ളൊരു അപ്ഡേറ്റ്, എന്തൊക്കെ അതിനകത്ത് ചെയ്തു, ഇനി എന്തൊക്കെ ബാക്കിയുണ്ടെന്നുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഒരുപാട് ഇപ്പോൾ എന്താണ് അതിനകത്ത് നടന്നത്, പണി നിന്നോ അതോ വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് ഉള്ള ഉത്തരവാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ, നമ്മളുടെ സാധാരണ ഒരു റെസ്റ്റോറേഷനെ എൻജിൻ റീബിൽഡ് ആക്കി മാറ്റിയാലാണ് ഇതായി കാണുന്നത്. അപ്പം എന്തായാലും നമ്മളുടെയൊക്കെ കൊച്ചിലെ ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അടി പാർസലാണ് എവിടെ നിന്നൊക്കെ വരുമെന്ന് വരെ നമുക്കറിയത്തില്ല. ചിലപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നായിരിക്കും, ചിലപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്നായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്താ ഭാഗ്യം, ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് വരെ അച്ഛൻ എന്ന് പറയുന്നത് ഹാപ്പിയാണ്. അപ്പം അങ്ങനെ, അപ്പം ഇതിൻ്റെ ഏകദേശം ഫിറ്റിങ്സ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കാണുന്ന പോലെ ബൈക്ക് ഏകദേശം കംപ്ലീറ്റ് ആണ്. സാരി കാർഡ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കണ്ടീഷനിലാണ് വന്നത്. എൻ്റെ കയ്യിൽ വേറെ ഒരെണ്ണം ഉണ്ടെങ്കിലും ഞാനതെടുത്ത് ഇപ്പം ഫിക്സ് ചെയ്യുന്നില്ല. ഞാൻ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ച്, കാരണം പുള്ളി ചിലപ്പം മൊത്തത്തിൽ സാരി കാർഡ് മാറ്റായിരിക്കും. പിന്നെ ഈ കാരിയർ, ഈ ബ്ലാക്ക് കളർ ഒരെണ്ണം എൻ്റെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് താൽക്കാലികമായിട്ടാണ് ഞാൻ ചെയ്തത്. കാരണം ഈ ബൈക്കിൻ്റെ വന്ന കാരിയർ ആകെ കൂടെ തുരുമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വണ്ടി നാളെയോ മറ്റന്നാളോ കൊടുക്കാൻ പോവുകയല്ല, ഇത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഇതിൻ്റെ കാരിയർ ഒന്ന് ഞാൻ പോളിഷ് ചെയ്ത് നോക്കുകയാണ്. അത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയെങ്കിൽ അടിപൊളി, ഇല്ലെങ്കിൽ മിക്കവാറും ഈ കാരിയർ ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്ത് എവിടെയൊക്കെ ചെറുതായിട്ട് പെയിൻറ് പോയിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കാനാണ് പ്ലാൻ. അപ്പം വണ്ടിയുടെ ഇപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടാങ്ക് ഫുൾ സ്ട്രിപ്പ് ചെയ്ത് വെൽഡ് ചെയ്ത് പെയിൻറ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇന്നലെ നിങ്ങളത് ഞാൻ പോളിഷ് ചെയ്യുന്ന വീഡിയോസ് കണ്ടു കാണും. അപ്പം വലിയ തെറ്റില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ ഇതിനെ പോളിഷ് ചെയ്യാം, കാരണം കുറച്ചുകൂടെ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ അതിനെ നല്ല വൃത്തിയായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഈ സ്ക്രാച്ചസൊക്കെ മാറി ഒന്നുകൂടെ ഒന്ന് തിളങ്ങി വരും. ടൈഗർ എന്ന് പറയുന്ന RX 135 താഴെയുള്ള ലോഗോ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പോൾ അത് രണ്ട് സൈഡിലും ഉണ്ട്, രണ്ട് സൈഡും ചെയ്തു. പിന്നെ അതിൻ്റെ എൻജിൻ കവേഴ്സിലുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. പിന്നെ നമ്മൾ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയിൻ കവറ് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു, അതിനെ മൊത്തം വൃത്തിയാക്കി നല്ല രീതിയിൽ അകത്ത് മൊത്തം ക്ലീൻ ചെയ്ത്. ചെയിനൊക്കെ ഇനിയിപ്പോൾ ഗ്രീസ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ഈ സാധനം ഓടുന്നുണ്ടോ എന്ന് നോക്കാം, അതായത് തട്ടാതെ ഓടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകം മൊത്തം ഗ്രീസാവും, അത് പിന്നെ വലിയ തലവേദനയാവും. അപ്പം സൈലൻസർ നമ്മൾ ഉള്ളിൽ നിന്ന് ഇളക്കി ക്ലീൻ ചെയ്തില്ല, അത് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഞാൻ അതിൻ്റെ ഫ്ലൂട്ട് ഇളക്കി ഒന്ന് കത്തിക്കുന്നുണ്ട്. അല്ലാതെ ഓവറോൾ ജനറലി സൈലൻസറിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് പ്ലേറ്റിംഗ് ഒരു സ്ഥലത്ത് ചെറുതായിട്ട് പോകുന്നുണ്ട്, ചെറുതായിട്ട് അവിടെ ഇവിടെ ചപ്പലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് പ്ലേറ്റ് ചെയ്യാൻ നിന്നില്ല, ഇത് ഇതേപോലെ സൈലൻസർ അങ്ങ് വെച്ച് പിടിപ്പിച്ചു. ക്രാഷ് ഗാർഡിനകത്ത് ചെറിയൊരു ബെൻഡ് ഉണ്ടായിരുന്നു. പുള്ളി ഈ വണ്ടി ഒരു ഫ്രണ്ടിന് കുറച്ച് നാൾ കൊടുത്തിരുന്നു, എനിക്ക് തോന്നുന്നു ആ സമയത്ത് സംഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ആ ക്രാഷ് ഗാർഡ് നോക്കാൻ പറ്റുന്ന രീതിയിൽ ബെൻഡ് നൂത്തിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എൻജിൻ സ്ക്രൂസ് എല്ലാം അലൻ സ്ക്രൂ ആക്കി, ഇവിടുത്തെ മൂന്നെണ്ണം കൂടെ ആക്കാനുണ്ട്. അത് ഞാൻ മിക്കവാറും നാളെ ആ സാധനം ഫിനിഷ് ചെയ്യും, കാരണം ഇത് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങാണ്. അപ്പോൾ എൻജിൻ സ്ക്രൂവിൻ്റെ കാര്യം, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്ക് രണ്ട് നമ്മൾ റീബിൽഡ് ചെയ്തു. പിന്നെ ഫോർക്കിൻ്റെ ഔട്ടർ ട്യൂബ്സ് പുതിയതാണ് ഇട്ടത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷോക്ക് കുറച്ച് മുകളിലും അത് കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. അതാണ് ഈ മഡ് ഗാർഡ് ചെറുതായിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെല്ലാം ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്സ് ആണ്. ഇപ്പം ബേസിക്കലി ഏകദേശം എല്ലാം അതിൻ്റെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ബാറ്ററി ഇല്ല വണ്ടിക്കകത്ത്, അതുകൊണ്ട് ഉണ്ട് ബാറ്ററി, ബട്ട് അത് ചാർജ് കയറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരിപാടി കാരണം ഒരുപാട് സാധനങ്ങൾ വർക്ക് ചെയ്യത്തില്ല. ഇപ്പം സ്റ്റാർട്ട് ചെയ്യാതെ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതെന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് അഡ്രസ്സ് ചെയ്യണം. ഞാൻ എന്തായാലും RR യൂണിറ്റ് മാറ്റിയിട്ടുണ്ട്, പുതിയതിട്ടു. അപ്പോൾ ഇനി ഈ പറയുന്ന പോലെ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഹെഡ്ലൈറ്റ് ഡിം ആവില്ല. ബാക്കി പറഞ്ഞ പോലെ എനിക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് വലിയ ഇഷ്ടമില്ല. പക്ഷേ
വണ്ടിക്ക് ഒരു അത്യാവശ്യം ഒരു ലുക്ക് തരുന്ന ഒരു ഇൻഡിക്കേറ്ററാണിത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. മീറ്ററിൻ്റെ കാര്യം, ഇതിപ്പം ശരിയാക്കണോ മാറ്റണോ എന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നു. കാരണം പുള്ളി ഈ ഒരു സാധനം ഒരെണ്ണം നന്നാക്കാനായിട്ട് എവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റി അത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേറെ മീറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അത് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് വെച്ച് കൊടുക്കണം. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റൊന്നും വിഷയമില്ല, റിംസ് ഒന്നും വിഷയമില്ല, ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കണം റിം. ചെറിയ രീതിയിൽ ഫിറ്റിംഗ് വന്നിട്ടുണ്ട്. പിന്നെ വയറിംഗ് കിറ്റൊക്കെ നല്ല പക്കയാണ്. ഞാൻ തന്നെയാണ് ഒരു 2-3 വർഷം മുമ്പേ വയറിംഗ് കിറ്റ് മാറ്റിയത്, അതുകൊണ്ട് അതിനകത്ത് വേറെ ഇഷ്യൂസ് വരത്തില്ല. ഓക്കെ, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് വണ്ടി ഇതുവരെ ഓടിച്ചു നോക്കിയിട്ടില്ല, പ്ലേ എല്ലാം മാറ്റി. ഇപ്പം ആക്സിലറേറ്ററിനൊക്കെ വളരെ കുറച്ച് പ്ലേയേ ഉള്ളൂ, ഇത്ര പ്ലേ സാധാരണയാണ്. ഇതിനെക്കാട്ടിയും കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ ഇവിടെ മാക്സിമത്തിൽ നിൽക്കുകയാണ്, താഴെയും മാക്സിമമാണ്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കണം എന്താ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഒരു 2-4 mm അവർ പറയും. ഇതിപ്പം ഇറ്റ്സ് മോർ ലൈക്ക് ഒരു 10 mm അടുപ്പിച്ചുണ്ട് ഇത്. പിന്നെ ഇവിടെ കറക്റ്റാക്കി പ്ലേ, ഇത്രയാണ് പ്ലേ വേണ്ടത്. പിന്നെ എൻജിൻ കവേഴ്സൊക്കെ പെയിൻറ് ചെയ്തതിൻ്റെ ആ ഒരു ക്വാളിറ്റി ലുക്കും കാണാനുണ്ട്. ഇതിനകത്ത് പുള്ളി മറ്റേ 100 type സീറ്റാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയും എൻ്റെ ഫ്രണ്ടിൻ്റെ ടൈഗറും കൂടെ ഏകദേശം സെയിം ലുക്കാണ്. ഈ കാരിയർ മാത്രമല്ല, കാരിയർ സത്യം പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമല്ല, പക്ഷേ മറ്റേ ടൈഗറുള്ള പുള്ളി. പക്ഷേ ഇത് ഒരുപാട് യൂട്ടിലിറ്റി ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിലും അതിലും ഇട്ടേക്കുന്നത്. അപ്പം ഈ പ്രോജക്റ്റ് ഇപ്പം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് വലിയ പണികളില്ല, ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുമ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് പണികൾ ഞാൻ ഇതിനകത്ത് ബാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഈ ചെറിയ കവറിൻ്റെ 3 screws, പിന്നെ ഈ ക്രാഷ് ഗാർഡ് ഒന്ന് ടൈറ്റ് ആക്കണം, പിന്നെ ഈ പറഞ്ഞ പോലെ ഫോർക്കിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ മെയിനായിട്ട് ഇതിനകത്ത് നമ്മളുടെ ഫ്യൂവൽ ടാപ്പിൽ നിന്ന് വരുന്ന ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് പോകുന്ന ആ ലൈൻ പുതിയ പൈപ്പ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ അത്രയാണ് അതിനകത്ത് പണിയുള്ളത്. പിന്നെ വണ്ടി പെട്രോൾ ഒഴിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് വയർ ചെയ്യണം, പിന്നെ ഈ സീറ്റ് അങ്ങ് ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും പരിപാടിയാണ് ഇതിനകത്ത് ശരിക്കും ഇനി ബാക്കിയുള്ളത്. അപ്പം ഇത് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്താ പ്രോജക്റ്റ്? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരിസ്മ പ്രോജക്റ്റ് കാണാൻ ഇപ്പം നമ്മളുടെ ചാനലിൽ ആർക്കും താല്പര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനകത്ത് വർക്ക് ചെയ്യാൻ ഇപ്പം താല്പര്യമില്ല. അതിൻ്റെ ഒരു മീറ്റർ വരാനുണ്ട്, ആ മീറ്ററും കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആ വണ്ടി ഒന്ന് കുറച്ച് നാൾ ഒരു കൗതുകത്തിന് വേണ്ടി ഓടിച്ച് നോക്കിയിട്ട് അതിനെ ഞാൻ മിക്കവാറും തട്ടും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷൗലിന് അത് ഏകദേശം കംപ്ലീറ്റ് ആണ്. ഒറ്റ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റേ ന്യൂട്രൽ സ്വിച്ച് ഉണ്ടാക്കണം. പക്ഷേ അതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇത് നമ്മൾ പുതിയതായിട്ട് പണിഞ്ഞുകൊണ്ട് വന്ന സീറ്റാണ്. ഇത് മൊത്തം കാക്ക കുത്തിക്കേറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അതിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ആ ഇതാണ് ടൈഗറിൽ കിടന്ന കാരിയർ. ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ക്ലീൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെ റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ ബ്ലാക്ക് തന്നെ കൊണ്ടുനടക്കാം. വൈഫ് വഴക്ക് പറയുന്ന ചുമ്മാതില്ല. അതായത് കണ്ട പുള്ളിക്കാരിയുടെ വീടിൻ്റെ ഗ്യാരേജാണ്. പിന്നെ അതാ ഞാനൊരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിൻ്റെ പാടുകളാണ്. ആർക്കായാലും സത്യം പറഞ്ഞാൽ ദണ്ണം ഉണ്ടാവും. കാരണം ഇത്രയും നല്ല വീടുണ്ടാക്കിയിട്ട് അതിനകത്ത് ഈ അവസ്ഥയിൽ അഴുക്കാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പിള്ളേർ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ വൈഫ് എന്ന് പറയുന്നത് വേൾഡിൽ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് ഞാൻ വളരെ ലക്കിയാണ് പുള്ളിക്കാരി എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ ഇതിനകത്ത് എന്ത് ചെയ്താലും, എന്ത് സാധനം വാങ്ങിയാലും, എന്ത് സാധനത്തിനകത്ത് പൈസ ഇറക്കിയാലും പുള്ളിക്കാരി അങ്ങനെ വലുതായിട്ട് പ്രശ്നം ഉണ്ടാക്കാറില്ല. അപ്പോൾ അതെൻ്റെ ഒരു ഭാഗ്യമാണ്. അപ്പം അത് ഞാൻ ഈ വീഡിയോ പുള്ളിക്കാരി കാണുകയാണെങ്കിൽ പുള്ളിക്കാരിയെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പറഞ്ഞ്, ശരിക്കുള്ള കാര്യമാണ്. പക്ഷെ പുള്ളിക്കാരി ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഒന്നും കാണാറില്ല. അപ്പം നമുക്ക് വലിയ പ്രശ്നമില്ല, നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഈ വണ്ടിയുടെ പണി ഇപ്പം കഴിഞ്ഞു.
ഇനിയിപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ചോദ്യം ഉണ്ടോ, അടുത്തത് എന്താണ്? ഓക്കെ, അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് എന്താ, അലമാരിയുടെ പുറത്തിരിപ്പുണ്ട്, പിന്നെ അത് അവിടെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മളുടെ ബിഗ് ബോർ കിറ്റാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു ഗിയർ ബോക്സ് കൊണ്ടുവന്ന് നാളെ തരും. ഗിയർ ബോക്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രാങ്കിലെ നല്ലൊരു കണക്റ്റിംഗ് റോഡും കൂടെ മറ്റേ പറ്റുമെങ്കിൽ കിങ്ങിൻ്റെ കണക്റ്റിംഗ് റോഡ് ഫിറ്റ് ചെയ്തിട്ട് ക്രാങ്ക് കേസ് അങ്ങ് അടയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിൽ നിന്ന് RD പിസ്റ്റൻ്റെ സൈസിന് നമ്മൾ സിലിണ്ടർ ബോർ ചെയ്തിട്ട് അതിനെ കറക്റ്റായിട്ട് പോർട്ട് കറക്ഷനൊക്കെ ചെയ്ത് നമ്മൾ ഒരു ബിഗ് ബോർ കിറ്റാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗിയർ ബോക്സിന് 12-15 രൂപ കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ല. മാത്രമല്ല മാനസികമായിട്ടും എനിക്കത് തോന്നാറില്ല ചെയ്യാൻ. അതുകൊണ്ട് മാത്രമാണ് ആ പ്രോജക്റ്റ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തത്. പക്ഷേ നാളെ അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം കിട്ടും. അത് കിട്ടിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ ആ വീഡിയോ അങ്ങ് ആ സീരീസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ഇപ്പം ചാസിയൊക്കെ പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊന്നുകൂടെ വേണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു പെയിൻറ്റും കൂടെ ഒരു കൂട്ടും കൂടെ അടിച്ചിട്ട് അതിനെ റീഅസംബിൾ ചെയ്യാം. അപ്പോൾ അതാണ് ഇനി ഉള്ള പരിപാടി. അപ്പം ഈ വണ്ടി കംപ്ലീറ്റായി, ഇവിടെ എല്ലാ സാധനവും ഞാൻ അലൻകി ആക്കി. ഇനിയിപ്പോൾ ഉള്ള ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ 3 സ്ക്രൂവും കൂടെ ആക്കണം. എൻ്റെ കയ്യിൽ പഴയ അലൻകി സ്ക്രൂസ് കുറച്ച് കിടപ്പുണ്ടായിരുന്നു, ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്തത്. വേറെ എനിക്കൊരു അടിപൊളി ഒരു സാധനം കൊല്ലത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തേക്കാണ്. അപ്പം ആ ഒരു സാധനം മിക്കവാറും അതിനകത്ത് ഒരുപാട് സർപ്രൈസ് ഉണ്ട്, ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ കുറേ കാര്യങ്ങൾ. ഇതിനകത്ത് കുറേ ഞാൻ പുതിയൊരു സംരംഭവും കൂടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയട്ടെ വിശ്വാസം, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം. അപ്പോൾ അത് വന്നു കഴിയുമ്പം ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ. ബൈ.